स्मृति स्मृति सुहृदं स्मृति मधुरं स्मृति आमृतं स्मृति 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 സ്മൃതിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ അനുസ്മരിക്കുന്നത് കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ്റെ പ്രഥമ ജനറൽ സെക്രട്ടറിയായിരുന്ന ഡോക്ടർ ഇ പി ആൻ്റണിയെയാണ്. കേരളത്തിലെ ലത്തീൻ സമുദായത്തിൻ്റെ സർവതോന്മുഖമായ വളർച്ചയ്ക്ക് ശ്രദ്ധേയമായ സംഭാവന നൽകിയ ഡോക്ടർ ഇ പി ആൻ്റണിയെ അനുസ്മരിച്ചുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നത് കേരള കാത്തലിക് യൂത്ത് മൂവ്മെൻറ്റിൻ്റെ പ്രഥമ പ്രസിഡൻ്റായിരുന്ന ശ്രീ ആൻ്റണി എം അമ്പാട്ടാണ്. അദ്ദേഹത്തെ സ്മൃതിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ഇ പി ആൻ്റണി എട്ടൂരത്തിൽ ലോനൻ പൈലിയുടെ മകനായി 1927 ഏപ്രിൽ 27 ജനിച്ചു. വളരെ ചെറുപ്പത്തിൽ തന്നെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലെ പ്രവർത്തനം അദ്ദേഹം ആരംഭിച്ചു. 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് അത് ആരംഭിച്ചത്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. SSLC പരീക്ഷ കഴിഞ്ഞ് അദ്ദേഹം ഇന്ത്യൻ എയർഫോഴ്സിൽ ചേർന്ന് നാടുവിട്ടു. പ്രൈവറ്റ് സ്റ്റഡീസിലൂടെയാണ് ഉന്നതമായ ബിരുദങ്ങൾ അദ്ദേഹം കരസ്ഥമാക്കിയത്. അത് ഇന്നത്തെ യുവതലമുറയ്ക്ക് ഏറ്റവും അനുകരണീയമായ ഒരു നിലപാടാണ്. എയർഫോഴ്സിൽ വിവിധ തലങ്ങളിൽ അദ്ദേഹം സേവനം ചെയ്തു. തിരിച്ചു വന്ന് അധ്യാപകനായി അദ്ദേഹം തൻ്റെ ജീവിതം ആരംഭിച്ചു. കാത്തലിക് അസോസിയേഷൻ ആരംഭിക്കുമ്പോൾ അതിന് നേതൃത്വം നൽകി. JD വേലിയത്തെ പ്രസിഡൻ്റായി വരാപ്പുഴ അതിരൂപത കാത്തലിക് അസോസിയേഷനും ഷെവലിയർ KJ ബേളി പ്രസിഡൻ്റായി കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷനും ആരംഭിക്കുന്നതിൽ അദ്ദേഹം സേവനം ചെയ്തു. കാത്തലിക് അസോസിയേഷൻ്റെയും കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ്റെയും സ്ഥാപക ജനറൽ സെക്രട്ടറിയായി ദീർഘകാലം അദ്ദേഹം സേവനം നടത്തി. വരാപ്പുഴ തിരുപതിൽ കാത്തലിക് അസോസിയേഷൻ യൂണിറ്റുകൾ സ്ഥാപിക്കാൻ അദ്ദേഹം ഇടവകകൾ തോറും സന്ദർശിച്ച കാര്യം ഓർമ്മയിൽ വരുന്നു. ചേന്നൂരിടവകയിൽ കാത്തലിക് അസോസിയേഷൻ ആരംഭിക്കാൻ അദ്ദേഹം കടന്നു വന്നത് ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. ലത്തീൻ സഭയിൽ യുവജനങ്ങൾക്ക് മാർഗദർശകമാണ് ഡോക്ടർ ഇ പി ആൻ്റണി. കഠിനാധ്വാനം കൊണ്ട് അദ്ദേഹം വരിച്ച നേട്ടങ്ങൾ നമുക്ക് അനുകരണീയമാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്നും സ്മരണയിലെത്തുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവും അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളുമാണ്. അത് തീർച്ചയായും അനുകരണീയമായ ഒരു നേട്ടങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ വ്യക്തി സ്വഭാവത്തിൽ. ഡോക്ടർ ഇ പി ആൻ്റണി എന്ന സ്മരണയിൽ തങ്ങി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ വേറിട്ട വ്യക്തിത്വം കൊണ്ട് മാത്രമാണ്. ഡോക്ടർ ഇ പി ആൻ്റണിയുടെ വ്യക്തിത്വത്തിൽ ഏറ്റവും പ്രകടമായി നിന്ന ഒരു പ്രത്യേകത അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനമാണ്. നേട്ടങ്ങൾ പലതും അദ്ദേഹം നേടിയത് കഠിനാധ്വാനത്തിലൂടെയാണ്. ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇന്ത്യൻ എയർഫോഴ്സിൽ ചേർന്ന അദ്ദേഹം ദീർഘകാലം എയർഫോഴ്സിൽ സേവനം ചെയ്തു. അവിടെ സേവനത്തിലിരിക്കുമ്പോഴാണ് ഈ സ്വകാര്യ പഠനങ്ങളിലൂടെ ഒട്ടേറെ ബിരുദങ്ങൾ കരസ്ഥമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ബിരുദാനന്തര ബിരുദ ഗവേഷണ പഠനങ്ങളുമൊക്കെ ഇ പി ആൻ്റണി നടത്തിയത് ആ സേവനത്തിലിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ്. ഇന്നത്തെ യുവതലമുറയ്ക്ക് ഏറ്റവും അനുകരണീയമായ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം എന്ന് എനിക്ക് തോന്നുന്നു.
കഠിനാധ്വാനത്തിലൂടെയാണ് നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുക. പക്ഷെ പലപ്പോഴും കഠിനാധ്വാനത്തിന് നമ്മൾ തയ്യാറല്ല എന്നതാണ് ലത്തീൻ സമുദായത്തിലെ ജനങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും യുവജനങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും നമുക്ക് കാണാൻ കഴിയുക. ഇപ്പിയെ സ്മരിക്കുമ്പോൾ ഓർമ്മയിൽ വരുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവും അതിലൂടെ അദ്ദേഹം വ്യക്തിജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും സഭാജീവിതത്തിലും കൈവരിച്ച നേട്ടങ്ങളുമാണ്. അതിനൊക്കെ അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനമാണ് അദ്ദേഹത്തെ സഹായിച്ചിട്ടുള്ളത്. ഇത് പുതിയ തലമുറക്ക് ഏറ്റവും അനുകരണീയനായ ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ ഇ പി ആൻ്റണി എന്ന് നമുക്ക് പറയാം. കാത്തലിക് അസോസിയേഷൻ പോലെയുള്ള ഒരു സംഘടന ആരംഭിക്കുമ്പോൾ ഉള്ള പ്രധാനമായ പ്രശ്നങ്ങൾ ജനങ്ങളെ അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യപ്പെടുത്തി സംഘടിപ്പിക്കുക, രംഗത്ത് കൊണ്ടുവരികയും അങ്ങനെ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുകയുമാണ്. പലപ്പോഴും ഇന്നത്തെ തലമുറയ്ക്ക് അതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇ പി ആൻ്റണി അന്ന് ഇടവകൾ തോറും കയറിയിറങ്ങി ഒരു സമുദായ സംഘടനയുടെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളോട് സംസാരിച്ച് അവരുമായി സംവദിച്ച് അവരെ ബോധ്യപ്പെടുത്തി അങ്ങനെ പ്രസ്ഥാനത്തിൻ്റെ അടിത്തറ പാകുന്നതിൽ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. അത് ഇന്നത്തെ തലമുറയ്ക്ക് ഏറ്റവും അനുകരണീയമായ ഒരു പ്രവർത്തന ശൈലിയാണ് അദ്ദേഹം കാഴ്ചവെച്ചു പോന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികളും ബഹുമതികളും അർപ്പിക്കുവാൻ ഈ അവസരം ഞാൻ വിനിയോഗപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുകയും ചെയ്യുന്നു. അമൃതം സ്മൃതി.